സ്വത്വവിചാരത്തിലേക്ക് സ്വാഗതം. രണ്ട് സ്ത്രീകളെ കുറിച്ചാണ് ഇന്ന് സ്വത്വവിചാരം ചർച്ച ചെയ്യുന്നത്. ഒരാൾ കശ്മീരിൽ നിന്നാണെങ്കിൽ രണ്ടാമത്തെയാൾ ഫലസ്തീനിൽ നിന്നുള്ളവളാണ്. ഭൂമിയിലെ തുറന്ന ജയിലുകളിൽ ജീവിതം ആരംഭിച്ചവരാണ് ഇരുവരും. സന്ന ഇർഷാദ് മാട്ടു, ഷിറിൻ അബു ആഖില എന്നീ രണ്ടു വനിതകളാണവർ. മാധ്യമ പ്രവർത്തനം, സാഹിത്യം, സംഗീത രചന എന്നീ മേഖലകളിൽ നൽകുന്ന പുരസ്കാരമാണ് പുലിറ്റ്സർ പ്രൈസ്. ഈ വർഷത്തെ പുലിറ്റ്സർ പ്രൈസ് കരസ്ഥമാക്കിയ നാല് ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് സന്ന ഇർഷാദ് മാട്ടു. ഡോക്യുമെന്ററി ഫോട്ടോഗ്രാഫറും ഫോട്ടോ ജേർണലിസ്റ്റുമായ സന്ന ഇർഷാദ് മാട്ടുവിന് ഫീച്ചർ ഫോട്ടോഗ്രാഫി വിഭാഗത്തിലാണ് പുരസ്കാരം ലഭിച്ചത്. കൂടാതെ അദ്നാൻ ആബിദി, അമിത് ദേവ്, അഫ്ഗാനിസ്ഥാനിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട ദാനിഷ് സിദ്ദിഖി എന്നിവർക്കുമാണ് പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിലെ കോവിഡ് പ്രതിസന്ധികളെ കുറിച്ചുള്ള ഫോട്ടോഗ്രാഫിയാണ് സെന്നയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. കശ്മീർ താഴ്വരയിലെ തുറസായ ഒരിടത്ത് ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ വാക്സിനേഷൻ നൽകുന്ന ചിത്രമായിരുന്നു സെന്നയുടേത്. സന്ന ഇർഷാദ് മാട്ടു, കാശ്മീരി മാധ്യമ പ്രവർത്തക, കാശ്മീർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൺവേർജന്റ് ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം. മാഗ്നം ഫൗണ്ടേഷൻ നൽകുന്ന ഫോട്ടോഗ്രാഫി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഫെലോഷിപ്പിന് 2021 തിരഞ്ഞെടുത്ത 11 പേരിൽ സന്നയും ഉൾപ്പെടുന്നു. കശ്മീർ വിഷയങ്ങളിൽ ഫോട്ടോഗ്രാഫിയിലൂടെ നിരന്തരം നിലപാടുകൾ തുറന്നു പറഞ്ഞു. സുരക്ഷയുടെ പേരിൽ ഇന്ത്യൻ സൈന്യം കാട്ടിക്കൂട്ടുന്ന അരുതായ്മകളും പിടിപ്പുകേടുകളും ഫോട്ടോയിലൂടെ ഒപ്പിയെടുത്ത് ലോകത്തെ അറിയിച്ചു. അടിച്ചമർത്തപ്പെട്ട കശ്മീർ ജനതയുടെ ദുരവസ്ഥകൾ പുറം ലോകത്ത് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. സന്നയുടെ ചിത്രങ്ങൾ അൽജസീറ, കാരവൻ പോലുള്ള മാധ്യമങ്ങൾ ലോകശ്രദ്ധയിൽ എത്തിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയും ഭരണകൂടത്തിന് കണ്ണിലെ കരടായി മാറി. സത്യം വിളിച്ചു പറയുന്ന ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുമ്പോഴും ആ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സന്ന ഇർഷാദ് മാറ്റു അരികുവൽക്കരിക്കപ്പെടുന്നവരുടെയും അടിച്ചമർത്തപ്പെടുന്നവരുടെയും ശബ്ദമാണ്. അതെ, എത്രയൊക്കെ പൂക്കൾ മുറിച്ചു മാറ്റിയാലും വരാൻ പോകുന്ന വസന്തകാലത്തെ നിങ്ങൾക്ക് പിഴുതെറിയാനാവില്ല. ഷിറിൻ അബു ആഖിലയാണ് സ്വത്വവിചാരം ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ മാധ്യമ പ്രവർത്തക. അധിനിവേശ വെടിയുണ്ടകളാൽ രക്തസാക്ഷിത്വം വരിച്ചവൾ. ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലെ ജനീനിൽ ഇസ്രായേലി സൈന്യം നടത്തിയ റെയ്ഡുകളെ കുറിച്ച് കവർ ചെയ്യുന്നതിനിടെയാണ് ഷിറിൻ അബു ആഖില രക്തസാക്ഷിയാവുന്നത്. അൽജസീറ മാധ്യമ സംഘത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിനിടയിലാണ് ഷിറിൻ അബു ആഖില കൊല്ലപ്പെടുന്നത്. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തകനും വെടിയേറ്റു. 1997 അൽജസീറയുടെ കറസ്പോണ്ടന്റ് ലേഖികയായി പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് ഷിറിൻ അബു ആഖിലയെ ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത്. 2000 നടന്ന രണ്ടാം ഇന്തിഫാദയും ലോകത്തിന്റെ മുന്നിൽ എത്തിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചു. ഫലസ്തീനിലെ അധിനിവേശ ക്രൂരതകളെ കുറിച്ച് നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഷിറിൻ ഫലസ്തീനികൾക്ക് ധീരതയുടെയും ദയയുടെയും ആൾരൂപമായിരുന്നു. ദിനേനയെന്നേണം വെടിയുണ്ടകൾ പായുന്ന ഫലസ്തീൻ ഭൂമിയെ തന്നെ തന്റെ പ്രവർത്തന മണ്ഡലമാക്കിയത് അവളുടെ ധീരതയെ വിളിച്ചോതുന്നു. അൽജസീറയുടെ തിളങ്ങുന്ന, ജ്വലിക്കുന്ന ഫലസ്തീൻ കറസ്പോണ്ടന്റായ ഷിറിൻ കൃത്യവും സൂക്ഷ്മവുമായ സമ്പൂർണമായ റിപ്പോർട്ട് ചെയ്യുന്ന ധീരയായ പത്രപ്രവർത്തക എന്ന പേരിൽ പ്രശസ്തയാണ്. അവസാനം അവൾ ആ മണ്ണിൽ തന്നെ വെടിയുണ്ടകൾ കൊണ്ട് രക്തസാക്ഷിയാകുന്നു. പത്രപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ തുടരുന്നു. നമ്മുടെ ദൗത്യം തുടരുക എന്നതാണ്. ഞങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ നിശബ്ദരാകില്ല. അൽജസീറ ഇതിൽ പങ്കുചേരുന്നത് ധീരമായ ഒരു പ്രഖ്യാപനത്തിലൂടെയാണ്. അതെ, ഇത്തരം ആക്രമണങ്ങളിലൂടെ പത്രപ്രവർത്തകരെ നിശബ്ദരാക്കാൻ കഴിയില്ല. ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ചില കണക്കുകളുണ്ട്. കഴിഞ്ഞ 22 വർഷത്തിനിടയിൽ 50 ഫലസ്തീൻ മാധ്യമ പ്രവർത്തകരെയാണ് ഇസ്രായേലി സൈന്യം കൊന്നൊടുക്കിയത്. എത്രയൊക്കെ കൊന്നൊടുക്കിയാലും ഒരു നാൾ സത്യം വിജയിക്കുക തന്നെ ചെയ്യും.